ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം ശാരികയുടെ തോളിൽ പിടിച്ചുകൊണ്ട് രാജീവ് ചോദിക്കുന്നു എന്നെ കാണണ്ടെന്നല്ലേ ഇയാള് പറഞ്ഞത് ഇത് കേട്ട് സാറിന് വിളിച്ച് കരഞ്ഞുകൊണ്ട് രാജീവിന്റെ നെഞ്ചിലേക്ക് ചായുകയാണ് ഷാരിക രാജീവ് സ്നേഹത്തോടുകൂടി ശാരികയെ ചേർത്ത് പിടിക്കുന്നു ശേഷം സാറിന് വിളിച്ച് ഷാരിക കരയുമ്പോൾ രാജീവ് പറയുകയാണ് ഒന്നും പറയണ്ട ഒന്നും അങ്ങനെ ശാരികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് രാജീവ് ഈ സമയം ഫോണിൽ നോക്കിക്കൊണ്ട് പുറത്തിരിക്കുകയാണ് ശ്യാമ അപ്പോൾ കാറിൽ വിഷ്ണുവും ശാരദയും അവിടേക്ക് വരുന്നു അരികിലേക്ക് ഓടി വന്ന് ശ്യാമ ചോദിക്കുന്നു വിഷ്ണു കുഞ്ഞേച്ചിക്ക് കുഞ്ഞാച്ചയ്ക്ക് എങ്ങനെയുണ്ടമ്മേ അപ്പോൾ ശാരദ പറയുന്നു വൈകാതെ ഡിസ്ചാർജ് തരുമെന്നാ ഡോക്ടർ പറഞ്ഞത് ശ്യാമ ചോദിക്കുന്നു അല്ലമ്മേ അപ്പോ അവിടെ ശാരദ പറയുകയാണ് എല്ലാ സഹായത്തിനും ഉണ്ട് ഞാൻ നിനക്കൊരു സമ്മാനവുമായിട്ടാ വന്നത് സമ്മാനം വന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വാനം പറഞ്ഞ് കാറിന്റെ ഡോറ് തുറക്കുകയാണ് വിഷ്ണു കാറിൽ നിന്നും ഇറങ്ങിയ പ്രീതിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു ശ്യാമയുടെ അരികിലേക്ക് വരുമ്പോൾ ശാരദ പറയുന്നു ഇതാണ് ഞാൻ മോക്ക് കൊണ്ടുവന്ന സമ്മാനം സന്തോഷത്തോടു കൂടി ശ്യാമ ചോദിക്കുന്നോ പ്രീതി ചേച്ചിയോ ശാരദ പറയുന്നോ ഇവളിനിയും കുറച്ചു കാലത്തേക്ക് ഇവിടെ ഉണ്ടാകും ശ്യാമ പറയുന്നോ കുറച്ചു കാലത്തേക്കെന്നോ എന്നും നിന്നോട്ടെന്നെ പുഞ്ചിരിച്ചോട്ട് ശാരദ പറയുകയാണ് അതിനവളുടെ കെട്ടിയോൺ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ പിന്നെന്ത് അർജുനായിട്ട് ശ്യാമ ചോദിക്കുമ്പോൾ ശാരദ പറയുന്നോ എടി അർജുൻ ഇവളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അവിടുത്തെ വിശേഷങ്ങൾ നിനക്കറിയാലോ പ്രീതിയുടെ ജീവന് വരെ ആപത്തായേക്കും അത് എന്നാൽ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന് വെച്ചാൽ വിഷ്ണു പറയുന്നോ അമ്മയും ഞങ്ങളുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞു മുഷിങ്ങും പിണങ്ങി തന്നെ ഇവളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് ഇത് കേട്ട് ശാരദ പറയുന്നോ ആ പിണക്കം ഒന്നും നിലനിൽക്കില്ല മക്കളെ അമ്മയും മക്കളും അല്ലേ പിണക്കം ഉണ്ടാകും അതൊക്കെ മറന്ന് വീണ്ടും ഇടങ്ങും എന്ത് കരുതി മോക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ കേട്ടോ എന്റെ സ്വന്തം മോളാ നീയും ശ്യാമ പറയുന്നോ വേറൊരു ഇവിടെ പിന്നെയും കൂട്ടുകൂടിയിട്ടുണ്ട് ഈ സമയം ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് രാജീവും ശാരികയും ശ്യാമ പറയുന്നോ ദേ അങ്ങോട്ട് നോക്കിയേ പുഞ്ചിരിച്ചുകൊണ്ട് ഷാരികയും രാജീവും അവിടേക്ക് വരുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ശാരദാമ്മ ഇതാരൊക്കെയായതെന്ന് ശാരദാമ ചോദിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുന്നു എന്താ സാറേ ഒരു മഴ പെയ്ത് തോർന്ന ലക്ഷണം ഉണ്ടല്ലോ ശ്യാമ പറയുന്നു നമ്മൾ മഴ എന്ന് പറഞ്ഞ പോരാ പേര് മഴ ഇടി മിന്നലൊക്കെ നേരത്തെ കഴിഞ്ഞതാണല്ലോ രാജീവ് പറയുന്നു ഇടി പോടി കാന്താരി ശാരികയെ കളിയാക്കിയാലുണ്ടല്ലോ ഇത് കേട്ട് ശാരിക പുഞ്ചിരിക്കുമ്പോൾ ശ്യാമ ചോദിക്കുന്നോ ആഹാ ഇപ്പൊ അങ്ങനെയായോ രണ്ടിനെ ഒന്നിപ്പിക്കാനേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ശ്യാമയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ശാരദാമ പറയുന്നു എടി ചട്ടിയും കലോ ആകുമ്പോൾ തട്ടിയും മുട്ടിയും നിൽക്കും അതിനിടയിൽ ചെന്നുപെട്ടാൽ നീ പൊട്ടിപ്പോകുമേ ശ്യാമ പറയുന്നു അയ്യടാ രാജീവ് ചോദിക്കുകയാണ് വിഷ്ണു ശാലിനിക്ക് വിഷ്ണു പറയുന്നോ കുഴപ്പമില്ല ഖേദമായിട്ട് വരുന്നുണ്ട് പോലീസ് കേസ് എന്തായി എന്ന് രാജീവ് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് പോലീസ് ഒന്നും വേണ്ടിയിരുന്നില്ല അർജുൻ ഒരാളെ ആലോചിച്ചു മാത്രമാ ക്ഷമിച്ചത് രാജീവ് പറയുകയാണ് അല്ല കേസ് നോക്കണം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇനിയൊരു നീക്കം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിഷ്ണു പറയുന്നു ശാലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് പ്രീതി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല എന്റെ വീട്ടിലെ പോലെ കപ്പൽ നൊറ്റുകാരില്ലോ പിന്നെ ഒരാളെ മാത്രമേ ഭയമുള്ളൂ അർജുനെ അതിനുശേഷം കാണിക്കുന്നത് നിൽക്കുന്ന അർജുന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത അർജുൻ പറയുന്നു നോ സർ ആരല്ല വിധത്തിലുള്ള പ്രഷർ ചെലുത്തിയാലും ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എനിക്കറിയാം ഹേമലത ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം സാർ പറയുന്നത് പോലെ ഒരു ബുള്ളറ്റ് ആരുടെ ജീവൻ എടുക്കാനും അത് മതിയല്ലോ സർ എന്ത് കരുതി പേടിച്ച് ജീവിക്കാനാകുമോ അർജുൻ ശങ്കറിന് ജീവൻ ഉണ്ടെങ്കിൽ ഇനി അഴികൾക്കുള്ളിലായിരിക്കും അവരുടെ ജീവിതം അങ്ങനെ അർജുൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ കാറിൽ അവിടേക്ക് വരികയാണ് വസുമതിയും ചിത്രയും വസുമതി അർജുന്റെ അരികിലേക്ക് വരുമ്പോൾ മുഖം തിരിച്ചു പോകാൻ തുടങ്ങുന്ന അർജുനെ തടങ്ങുകൊണ്ട് വസുമതി പറയുന്നു നിക്ക് അർജുൻ ചോദിക്കുകയാണ് അമ്മ എന്താ വഴിതടയൽ സമരത്തിലാണോ വസുമതി പറയുന്നു അതെ നീ ഈ അമ്പലത്തിനുണ്ടെന്ന് അറിഞ്ഞിട്ട ഞാൻ ഇങ്ങോട്ട് വന്നത് ചില വഴികളൊക്കെ തടഞ്ഞാലല്ലേ മോനെ നമ്മുടെ വഴിയിൽ തടസ്സമില്ലാതെ ഇരിക്കു മനസ്സിലായില്ല എന്ന് അർജുൻ പറയുമ്പോൾ വസുമതി പറയുകയാണ് മനസ്സിലാക്കി തരാം നീ എന്താ വീട്ടിലേക്ക് വരാത്തത് ഇത് കേട്ടോ ഒന്നും മിണ്ടാതെ അർജുന അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ വസുമതി പറയുന്നു നിക്ക് പറഞ്ഞിട്ട് പോയാ മതി അതുപോട്ടെ ഹേമലതയുടെ ജാമ്യത്തിന്റെ കാര്യം എന്തായി അർജുൻ ചോദിക്കുന്നു ഓ എന്റെ അമ്മയാണോ അതോ ഹേമലതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ പോകുന്ന സാക്ഷിയാണോ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് ബസ്മതി പറയുന്നു നിനക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അപ്പോൾ അർജുൻ പറയുകയാണ് എന്നാൽ അത് തന്നെയാണ് അമ്മയുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള എന്റെ മറുപടിയും കോടതിയിൽ ഹേമലതയ്ക്കെതിരെ ഹാജരാകുന്ന ഞാൻ എന്റെ എതിർ കക്ഷിക്ക് സ്വാധീനമുള്ള ഒരാളുടെ വീട്ടിൽ കഴിയുന്നത് ധാർമ്മികതയല്ല ചിത്രം ചോദിക്കുന്നു അതിന് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ ഹേമലതയ്ക്കെതിരെ ഹാജരാകുന്നത് ഇത് കേട്ട് അർജുൻ പറയുകയാണ് അമ്മയ്ക്ക് ലോ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ നീ എന്നാൽ എന്റെ മോക്കറിയാത്ത ഒരു പോയിന്റ് കൂടിയുണ്ട് ഹേമലതയ്ക്കെതിരെ പ്രോസിക്യൂഷൻ എടുത്ത കേസിൽ വ്യക്തിപരമായ നിലയിൽ ഞാനും കക്ഷി ചേർന്നിട്ടുണ്ട് അന്യായമായി വെക്കൽ ഭീഷണി ബലപ്രയോഗം മതശ്രമം തുടങ്ങി കിട്ടാവുന്ന എല്ലാ വകുപ്പുകളും കൂട്ടിച്ചേർത്ത് ഞാൻ കേസ് ഒന്നുകൂടി മുറുക്കിയിട്ടുണ്ട് അടിപേര് മാന്തി ചെല്ലുമ്പോൾ എന്റെ അമ്മയും അനിയത്തിയും കൂടി കേസിൽപ്പെടും ഇത് കേട്ട് പുച്ഛത്തോടുകൂടി വസുമതി ചോദിക്കുന്നു ഷോ എന്റെ പൊന്നുമോനെ സത്യമാണോ ഈ പ്രായം എന്നെ ജയിലിൽ കൊണ്ടുപോയി ഇടല്ലേടാ മോനെ അമ്മയ്ക്കാണെങ്കിൽ ചപ്പാത്തി പരത്താൻ ശീലവുമില്ല നിനക്കറിയാലോ നമ്മുടെ വീട്ടില് ഹാഫ് കുക്കിന്റെ ചപ്പാത്തിയല്ലേ വാങ്ങിക്കുന്നത് അർജുൻ പറയുന്നു കോടതിയിൽ നിന്ന് വിയർക്കുമ്പോഴും ഈ പരിഹാസം ഇതുപോലെ തന്നെ ഈ മുഖത്തുണ്ടാകണം ബസ്മതി ചോദിക്കുന്നു വിയർക്കാൻ വേണ്ടി അതിനാരു കോടതിയിൽ കയറാൻ പോകുന്നടാ എന്റെ മോൻ അടിപേര് മാന്തി പാതാളത്തിലോട്ട് ചെല്ലുമ്പോഴേ മനസ്സിലാകൂ അങ്ങനെ മാന്താൻ അവിടെ ഒരു മരം ഉണ്ടായിരുന്നില്ല എന്ന് കുറച്ച് ക്രിമിനൽ കേസുകൾ വാദിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിലും നീ കരതീർന്ന ക്രിമിനലുകളെ ടാ കൊലപാതക അടക്കം ഒരു ഡസണിലധികം കേസുകൾ സർക്കാർ മാനദണ്ഡ പ്രകാരം ഗുണ്ടാലിസ്റ്റിൽ പെടേണ്ടയാൾ പക്ഷെ ഇന്ന് വരെ ഒരു കേസിൽ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതിന് കാരണം എന്താണെന്ന് അറിയുമോ ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കുന്ന തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ അവർ അന്ന് നീ തന്നെ പറഞ്ഞില്ലേ ചാല മാർക്കറ്റിൽ ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ പോലെ വെടിവെച്ചു കൊന്ന കഥ ആ കേസ് തള്ളിപ്പോയത് എങ്ങനെയാ ഫയൽ ഒക്കെ തപ്പിയെടുത്തൊന്ന് പഠിക്ക് സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് കോവിലകം ട്രസ്റ്റ് സംബന്ധിച്ച ഒരു കേസിൽ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നോ ഹേമലത മോനും മനസ്സിലായോ ഹേമലതയ്ക്ക് അനുകൂലമായി മൊഴി കൊടുത്തത് മജിസ്ട്രേറ്റ് ആണ് എഫ്ഐആർ ഇടുമ്പോൾ സ്ഥലത്തിലും സമയത്തിലും ഒക്കെ ചെറിയൊരു മാറ്റം ഉണ്ടായാൽ മതി സംഭവം മൊത്തം കീഴ്മേൽ മറിയാൻ ഇത് നിനക്കുള്ള പുതിയൊരു പാഠമാണ് നിയമത്തെ തോൽപ്പിക്കാൻ ഒരു ക്രിമിനലിന് ഏതറ്റം വരെയും പോകാം പക്ഷേ ഒരു ക്രിമിനലിനെ തോൽപ്പിക്കാൻ നിയമത്തിന് ഏതറ്റം വരെയും പോകാനാകില്ല മോനെ ശാലിനിക്ക് വെടിയേറ്റ കേസിൽ എന്റെ മോനധികം മഞ്ഞുകൊള്ളണ്ട കോടതിയിൽ ഹാജരാക്കും സംഭവം നടന്ന സ്ഥലം സമയമൊക്കെ എഫ് ഐ ആറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ നീ ഒന്ന് പോയി വായിച്ചു നോക്ക് പിന്നെ ശാലിനിയുടെ ശരീരത്തിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്തെടുത്ത വെടിയുണ്ടോ അത് ഹേമലതയുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്ത തോക്കുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം ഇങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ കൂട്ടത്തിൽ ഒരു തെളിവും മതി കേസ് തള്ളിപ്പോകാൻ സംശയത്തിന്റെ ആനുകൂല്യം അത് നമ്മുടെ പാവം പ്രജകൾക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല കേട്ടോ റോഷ്ണിയും നീയുമായുള്ള കല്യാണത്തിനിടെ വെടിവഴിപാട് നടത്തിക്കൊണ്ട് സ്ഥലത്തേക്ക് അതിൽ നിന്ന് ഒരു ചീട് തെറിച്ച് ശാലിനിക്ക് പരുക്കേറ്റെന്ന് പറഞ്ഞാലും എന്റെ മോനങ്ങ് വിശ്വസിച്ചേക്കണം ഡോക്ടർമാർ ഷാലിനിയുടെ ദേഹത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്തെടുത്ത ഐറ്റവുമായി ചിലപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോഴും വസുമതിയുടെ മുഖത്തെ ഈ പരിഹാസച്ചിരി ഇതാ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുമടാ ഞാൻ നിന്റെ വഴി തടയാനൊന്നുമില്ല ഇനിയും ആ വഴി തന്നെ പോണോന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം വാടി എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി വസുമതി കാറിലേക്ക് പോയിരിക്കുമ്പോൾ ചിത്ര പറയുന്നു ഏട്ടാ ഏട്ട വീട്ടിലേക്ക് വരാനൊന്നും ഞാൻ പറഞ്ഞു പക്ഷേ നന്നായി സൂക്ഷിക്കണം കേട്ടാ ഈ പറഞ്ഞ കോടതിയുടെ വലയൊക്കെ മുറിച്ച് ഹേമലത ഏത് നിമിഷവും വെളിയിൽ വരാം അവര് പുറത്തിറങ്ങിയാൽ പിന്നെ എന്തൊക്കെയാ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അമ്മ പോലും പേടിച്ചിരിക്കുക ഹേമലതയ്ക്ക് ഇപ്പോൾ ഏറ്റവും വൈരാഗ്യം ഏട്ടനോടാ ഞാൻ പറഞ്ഞു എന്ന് മാത്രം വസുമതി നിർത്താതെ ഹോണടിക്കുമ്പോൾ ചിത്ര പറയുന്നു അമ്മ വിളിക്കുന്നു ഏട്ടാ അങ്ങനെ ചിത്ര കാറിലേക്ക് ചെന്ന് കയറുകയാണ് അർജുൻ ഓർക്കുന്നു വസുമതിയുടെ വാക്കുകൾ ശാലിനിയുടെ ദേഹത്ത് നിന്നും ഓപ്പറേറ്റ് ചെയ്തെടുത്ത വെടിയുണ്ട ഹേമലതയുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്ത് തോക്കുമായി മാച്ച് ചെയ്യുന്നുണ്ടോന്ന് കൂടി മോൻ നോക്കണം അതിനുശേഷം കാണിക്കുന്നത് അംബാലിക അംബാലികോപികൃഷ്ണനോട് ചോദിക്കുന്നു ജാമ്യത്തിനിറങ്ങി അവള് നേരെ മുംബൈക്ക് കടന്നു കാണുമോ അപ്പോൾ ഗോപികൃഷ്ണൻ പറയുകയാണ് ഏയ് ലത വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും അംബാലിക പറയുന്നു അതിന്റെ വിശേഷമൊന്നും പറയണ്ട അവളുടെ വാക്ക് വിശ്വസിച്ച അംബാലികയെ തടങ്ങിക്കൊണ്ട് ഗോപികൃഷ്ണൻ ചോദിക്കുന്നു അംബാലികെ അതിന് ഹേമലത നമുക്കെന്ത് ദ്രോഹം ചെയ്തു എന്നാ വസുമതി കുഞ്ഞമ്മയുടെ മകൻ അർജുനുമായി റോഷ്ണിക്ക് വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാ അക്കാര്യം നമ്മൾ ഹേമലതയെ അറിയിക്കുന്നു അർജുൻ നമ്മുടെ പിടിയിൽ നിന്നും വഴുതിമാറാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു നിർത്താനല്ലേ ഹേമലത ശ്രമിച്ചത് ഹേമലതയെ വിവരം അറിയിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അർജുനു പകരം മറ്റൊരു പയ്യൻ പറ്റുമായിരുന്നെങ്കിൽ വേറൊരാള് പറ്റുമോ നീ പറ ഗോപികൃഷ്ണനെയും അമ്പാലികയേയും ശ്രദ്ധിച്ചുകൊണ്ട് കാറിലിരിക്കുകയാണ് റോഷ്നി ഈ സമയം ജീപ്പിൽ അവിടേക്ക് വരികയാണ് ഹേമലത ഗോപി എന്ന് വിളിച്ച് ഹേമലത അരികിലേക്ക് വരുമ്പോൾ ഗോപികൃഷ്ണൻ ചോദിക്കുന്നു ലതേ നിനക്ക് ഹേമലത പറയുന്നു ജയിലിൽ ഇത് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മുടക്കാൻ കയ്യിൽ പണം ിൽ ഒരു റിസോർട്ടിലെ വാസം പോലെ തന്നെയാ ഗോപി ജയിലും ഇതെല്ലാം കേട്ട അംബാലിക ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ ഹേമലത ചോദിക്കുന്നു അംബാലിക എന്താ മുഖം വീർപ്പിച്ചു നിൽക്കുന്നത് അംബാലിക പറയുന്നോ ഏ അതിൽതക്ക് വെറുതെ തോന്നുന്നതാ ഹേമലത ചോദിക്കുന്നു ഹേമലത ഈ വിഷയത്തിൽ ഇടപെട്ട് ആകെ കുളമാക്കിയെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിലും പഴി എപ്പോഴും സഹോദരിക്കാണല്ലോ അല്ലേ ഗോപി ഒരു ബന്ധം ഉറപ്പിച്ചു നല്ല തറവാടി പയ്യനാണെന്നും പറഞ്ഞ് അഞ്ചു വർഷം മുമ്പ് ഗോപി മുംബൈയിലേക്ക് വിളിച്ചത് ഓർമ്മയുണ്ടോ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറന്നെത്തിയ എന്നെ എതിരേറ്റത് റോഷ്ണിയുടെ കരഞ്ഞു വീർത്ത മുഖം പെണ്ണിനോടുള്ള കമ്പം തീർന്നപ്പോൾ തറവാടി പയ്യൻ റോഷ്ണിയുമായുള്ള പ്രണയം മറന്ന് അടുത്ത ബന്ധത്തിലേക്ക് അപ്പോഴേക്കും എന്റെ മരുമകളുടെ വയറ്റിൽ അവന്റെ പ്രണയോപഹാരം മുളപൊട്ടിയിരുന്നു അതിനുള്ള മറുപടിയായ നമ്മുടെ നാട്ടിൽ ഹേമലതയുടെ പിസ്റ്റലിൽ നിന്ന് ആദ്യത്തെ വെടിയുയർത്തിയത് ചാലാ ബസാറിൽ മുംബൈ അധോലോകത്തെ വെല്ലുന്ന നരവേട്ടേ മീഡിയ പൊലിപ്പിച്ചു പക്ഷേ അവനെ പട്ടിയെ പട്ടിയെപ്പോലെ വെടിവെച്ചു കൊന്നതിൽ എനിക്കിപ്പോഴും സന്തോഷമേ ഉള്ളൂ ഗോപി റോഷ്നി പക്ഷേ അവനെ മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞില്ല അവന്റെ മരണം താങ്ങാനാകാതെ വർഷങ്ങളോളം മെന്റൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകളിൽ എന്നിട്ടും അവൾ സാധാരണ സാധാരണപോറത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല സാവകാശം നിങ്ങൾ കല്യാണാലോചനകൾ തുടങ്ങിവച്ചു നൂറുകണക്കിന് ആലോചനകൾ എന്നിട്ടും അവളുടെ മനസ്സിലുടക്കിയത് അർജുന്റെ മുഖം മാത്രം വെടിയേറ്റു കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരനുമായി അർജുന്റെ അത്ഭുതകരമായ സാദൃശ്യമായിരിക്കാം അതിനുള്ള കാരണം റോഷ്നിയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ അർജുനെ എന്ത് വില കൊടുത്തും വാങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ ആ പ്രീതി റോഷ്നിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരു ജീവൻ കൂടി എടുക്കാനും ഞാൻ ഒരുക്കമാണ് ഗോപി അല്ല അവൾ എവിടെ റോഷ്നി കാറിലുണ്ടെന്ന് ഗോപികൃഷ്ണൻ പറയുമ്പോൾ ഡോറ് തുറന്ന് അംബാലിക പറയുന്നോ ഇറങ്ങുമോളെ കൂടി നിൽക്കുന്ന റോഷ്നിയെ ഹേമലത നോക്കി നിൽക്കുമ്പോൾ അംബാലിക പറയുന്നു ആ കല്യാണം മുടങ്ങിയതിന് ശേഷം ഇങ്ങനെയാ കുരിയാട്ടം ഇല്ല പേരിന് മാത്രം ഭക്ഷണം റോഷിനിയുടെ തൊഴിൽ പിടിച്ചുകൊണ്ട് ഹേമലത പറയുന്നു മോളുടെ ഈ മുഖത്ത് ചിരി പടരും അതിനു വേണ്ടിയാ ഇനി ഈ ആന്റിയുടെ ജീവിതം കാറ്റല്ല കൊടുങ്കാറ്റായി ഇനി ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ പോട്ടെ ഗോപി കാണാന്ന് പറഞ്ഞ ഗോപി ൃണന് കൈ കൊടുത്ത് അവിടെന്ന് പോകുകയാണ് ഹേമലത അതിനുശേഷം കാണിക്കുന്നത് ടെൻഷനോടുകൂടി പുറത്തിരിക്കുകയാണ് പ്രീതിയും ശ്യാമയും ശാരികയും ഹോട്ടലിൽ ഉള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് രാജിയും ശാന്തയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നു ഇവിടെ എല്ലാവർക്കും ഇതെന്താ പറ്റിയത് രാവിലെ മുതൽ ആർക്കും കണ്ണും കാതും കേൾക്കില്ലേ ശങ്കരേട്ടം പറയുന്നു ഇപ്പൊ എല്ലാവരുടെയും കണ്ണും കാതും ഒരിടത്തെ കപാല ആ ഗേറ്റിന്റെ വെളിയിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി ശാലിനിമോൾ ഇന്ന് എത്തുക രാജി ചോദിക്കുന്നു അവരിനെയും ബ്ലോക്കിലോ മറ്റോ പെട്ടോ പറയുന്നു ഏയ് വരാനുള്ള സമയം ആകുന്നതല്ലേ ഉള്ളൂ അരികിലേക്ക് വന്ന രാജീവിനോട് ശാരിക പറയുന്നു സാർ ഇതുവരെ ആയിട്ടും കാണുന്നില്ലല്ലോ രാജീവ് പറയുന്നു ഇപ്പൊ വരുവടോ അവിടുന്ന് പോന്നു അല്ലേ പറഞ്ഞത് ഈ സമയം ഒരു കാർ അവിടേക്ക് വരികയാണ് ആകാംക്ഷയോടുകൂടി രാജിയും ശാന്തയും ശങ്കരേട്ടനും അവിടെ നിന്ന് പോകുമ്പോൾ ബാലൻ അവിടെ ഇരുന്നിട്ട് പറയുന്നു എനിക്കും റെഡിയപ്പം എന്താ ഇത് കേട്ട് ശങ്കരേട്ടൻ പറയുകയാണ് വേണമെങ്കിൽ തനിയെടുത്ത് കഴിക്കടോ കാര്യം പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാൽ കാറിൽ നിന്നും വിഷ്ണുവും ശാരദാമയും അർജുനും ഇറങ്ങുന്നു ഡോറ് തുറന്ന് ിയുടെ കയ്യിൽ പിടിച്ച് സൂക്ഷിച്ചെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കുകയാണ് വിഷ്ണു ശാരദാമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ശാലനിയെ ചേർത്ത് പിടിക്കുന്നു വിഷ്ണുവും ശാലിനിയും സന്തോഷത്തോടു കൂടി എല്ലാവരെയും നോക്കി നിൽക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ശർമ്മ ചാനൽ